നമസ്കാരം ഒരു ഓണം ഒന്ന് ആഘോഷിച്ചു കഴിഞ്ഞതോടെ തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥ കാലിയായ ഖജനാവ് കുഴികൾ നിറഞ്ഞ റോഡുകൾ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ ഇതിനെല്ലാം പുറമെ ചീറിയടുക്കുന്ന തെരുവു നായകൾ കേരളത്തിൻ്റെ ഒരു പുതിയ സമസ്യയാവുകയാണ് എന്തുകൊണ്ടാണ് ഈ തെരുവു നായകൾ ഇത്രയധികം അസ്വസ്ഥരാകുന്നത് അവർ ആക്രമണകാരികളാകുന്നത് ദിനം എന്നോണം തെരുവു നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു അതിൽ ഏറിയ പങ്കും കുട്ടികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കടയിൽ സാധനം വാങ്ങാനോ ട്യൂഷനോ അതുപോലെ തന്നെ സ്കൂളിലേക്കോ പോകുന്ന വഴി കുട്ടികളാണ് ഇത്തരത്തിലുള്ള ആക്രമണകാരികളായ തെരുവു നായികളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് എന്നത് ഏറെ വേദനാജനകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ വാക്സിൻ എടുത്തതിനു ശേഷവും കുട്ടികൾ പേവിഷബാധയ്ക്ക് ഇരയാകുന്നു എന്ന് മാത്രമല്ല ഇവർ ഗുരുതരാവസ്ഥയിലെത്തുന്നു അതിദയനീയമായ മരണത്തിന് അവർ കീഴടങ്ങുന്നു ഇത് വാക്സിൻ എടുത്ത ശേഷമാണ് എന്നോർക്കണം ഇപ്പോൾ വാക്സിൻ കമ്പനികൾക്കെതിരെയും വാക്സിൻ്റെ ഗുണനിലവാരത്തിനെതിരെയും ഒക്കെ പരിശോധനകൾ വരുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ വാക്സിൻ്റെ ഗുണനിലവാരത്തിലേക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യമുണ്ടോ എന്നത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിന് വേണ്ടി മാത്രമായി ആരും ഇവിടെ വാക്സിൻ ഉണ്ടാക്കുന്നില്ല ഈ വാക്സിൻ കമ്പനികൾ കേരളത്തിനും കേരളത്തിനും പുറത്തും ഒരുപക്ഷേ രാജ്യത്തിനും പുറത്തുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നതാണ് അവിടെ ഒന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് പേവിഷ ബാധക്കെതിരെയുള്ള വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധ കേൾക്കുന്നു ആളുകൾ മരണപ്പെടുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് തീർച്ചയായും ചികിത്സാ പിഴവാണ് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ എന്തായാലും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് നല്ലതു തന്നെയാണ് ചികിത്സാ പിഴവാണോ അതോ വാക്സിൻ്റെ മരുന്നിൻ്റെ ഗുണനിലവാരത്തിൻ്റെ പ്രശ്നമാണോ ഇതെല്ലാം പഠനത്തിലൂടെ പുറത്തു വരേണ്ടതാണ് പക്ഷേ സമസ്യ ഇപ്പോഴും കേരളത്തിനെ ഭീതിയിലാഴ്ത്തുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ തെരുവുകളിൽ നിന്നും നായകടി ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രമല്ല കടി കടിയേറ്റു കഴിഞ്ഞാൽ പേവിഷബാധ അത് കടിക്കുന്ന നായ പേ വിഷബാധയുള്ള നായയാകാനുള്ള സാധ്യതയുണ്ട് അതും മാത്രമല്ല ഈ മരുന്ന് സ്വീകരിച്ചാൽ പോലും പേവിഷബാധയേറ്റ് മരിച്ചു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും വളർത്തുമൃഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടുവിരിക്കുന്നു പക്ഷേ ഈ തെരുവു നായ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ തെരുവുനായ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നായകളെ വിഷം കൊടുത്തും തല്ലിയും വെട്ടിയും ഒക്കെ കൂട്ടത്തോടെ കൊല ചെയ്യുന്ന വാർത്തകളും വരുന്നുണ്ട് ഇത് ആരാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് സംശയങ്ങൾ ഇപ്പോൾ ബലപ്പെട്ട് വരുന്നുണ്ട് കാരണം ഈ നായയെ കണ്ടുകൂടാത്ത നായയെ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്ന് നമുക്കറിയാം അവർ പല അവരാണ് ഈ നായയെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് അതിന് പുറകിൽ ചില ജിഹാദി സംഘടനകളൊക്കെ ഉണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഈ മനുഷ്യരെ കൊല്ലാനുള്ള വെട്ടിയും കുത്തിയും കൊല്ലാനുള്ള പോലും നമ്മുടെ നാട്ടിൽ നായകളെ അതിക്രൂരമായി തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു വിഭാഗം ഈ വിഭാഗമാണ് ഇപ്പോൾ നായകളെ കൊന്നൊടുക്കുന്നതിലേക്ക് വരുന്നത് അവർക്കൊരു പരിധിവരെ സമൂഹത്തിൻ്റെ പിന്തുണയും കിട്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് കൊന്നൊടുക്കിക്കഴിഞ്ഞാൽ ഈ തെരുവു പ്രശ്നം അവസാനിക്കുമോ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം കാരണം വർഷങ്ങളായി നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നതാണ് വർഷങ്ങളായി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി തെരുവു നായ്ക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അവർ വീണ്ടും തെരുവുകൾ കീഴടക്കുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിൽ തെരുവു നായികളെ കൊന്നൊടുക്കിയിരുന്നു പിന്നെയും അവർ തെരുവുകൾ കീഴടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കൊന്നൊടുക്കിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നത്തെ പരിഹരിക്കാനാവില്ല എന്നത് സ്പഷ്ടമാണ് ഈ നൂറ് ശതമാനം സാക്ഷരതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ ജനത ശാസ്ത്രീയമായി തെരുവു എങ്ങനെ നിയന്ത്രിക്കാം എന്നത് സംബന്ധിക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് ആ സംവിധാനത്തിന് നേരെ വിരൽ ചൂണ്ടുന്നില്ല എന്നുള്ളതാണ് വന്ധ്യംകരണം എന്ന പേരിൽ ഇവിടെ നടക്കുന്നത് ചെവി മുറിക്കൽ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം ഈ പിടികൂടുന്ന സ്ഥലത്തു നിന്നും നായകളെ അവിടെ തന്നെ കൊണ്ടുവിടണം എന്ന മാനദണ്ഡം പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പുമെല്ലാം ഇക്കാര്യത്തിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നത് മാത്രമല്ല ചില സദാചാര പോലീസുകാരും ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പട്ടികൾ നായകൾ ഇണചേരുന്നത് പോലും ഇഷ്ടമില്ലാതെ അവയെ കല്ലെടുത്തെറിഞ്ഞ് അക്രമാസക്തരാക്കുന്ന ഒരു ജനക്കൂട്ടവും നമ്മുടെ ഇടയിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യമാണ് നമ്മുടെ തെരുവോരങ്ങളിൽ മാലിന്യങ്ങൾ ഒരു നിയന്ത്രണ െ നിക്ഷേപിക്കപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ് അടുക്കളയിൽ നിന്നുള്ളതായാലും അതുപോലെ തന്നെ ഹോട്ടലുകളിൽ നിന്നുള്ളതായാലും അറവുശാലകളിൽ നിന്നു വരെ മാലിന്യങ്ങൾ വഴിവക്കിൽ നിക്ഷേപിക്കപ്പെടുന്നു കേരളത്തിലേത് അന്യ സംസ്ഥാനങ്ങളിൽ പോലും അറവുമാടുകളെ കേരളത്തിൽ കൊണ്ടുവന്ന് കശാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരാധുനിക അറവുശാല പോലും കേരളത്തിലില്ല ഈ മാലിന്യങ്ങൾ അറവുശാല മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ കഴിവുള്ള ഒരു സംസ്കരണശാല പോലും കേരളത്തിൽ ത്തിലില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഇത്തരം അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കേരളത്തിൻ്റെ നിരത്തുകളിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ തീർച്ചയായും തെരുവു ഇവ കഴിച്ച് അല്ലെങ്കിൽ ഇവ ഭക്ഷിച്ച് ഇരുത്തം വന്ന അല്ലെങ്കിൽ ഇവ ഭക്ഷിച്ച് രുചി പിടിച്ച തെരുവു നായികൾ ഒരുപക്ഷെ വിശക്കുമ്പോൾ മനുഷ്യ മാംസത്തിന് വേണ്ടിയും അവ ചാടിക്കടിച്ചേക്കാം എന്നൊരവസ്ഥയുണ്ട് ഇതെല്ലാമാണ് തെരുവു നായ്ക്കളെ ഇത്തരത്തിൽ രോക്ഷാകുലരാക്കുന്നത് ഇത്തരത്തിൽ തെരുവു നായികളെ ആക്രമണകാരികളാകുന്നത് കൊല്ലേണ്ടത് ആക്രമണകാരികളായ നായകളാണ് അവരെ കൊല്ലാനുള്ള നിയമവും ഈ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ ഓർക്കണം പക്ഷേ കൂട്ടം കൂട്ടമായി പാവപ്പെട്ട നായകളെ ഉൾപ്പെടെ കൊന്നൊടുക്കുന്നത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്